അൽഖാസ് റളിയല്ലാഹു അൻഹു ആ കയ്യിൽ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ? അഹ്ലു ബൈത്തിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചു തങ്ങളെ കുട്ടി നബി തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം 13 വയസ്സാണെന്ന് ഓർക്കണം. ആ മഹാനായ സ്വഹാബിയെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇവരൊക്കെ കാണുമ്പോൾ ആ കൈ പിടിച്ച് ചുംബിക്കുകയും ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ട് ഈ പിശാചുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് അല്ലാഹുവേ ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടു പഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. വനഊദു ബില്ലാഹി അൻ യഹ്ളുറൂൻ ഈ പിശാചുക്കളെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ. അതല്ല പിന്നെ ആ ദുആന്റെ അർത്ഥം പിശാച്ചുക്കൾ വരാതിരിക്കാനും നീ ഞങ്ങളെ കാക്കണേ, പിശാച്ച് വരാതെ നീ ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ കാവൽ ചോദിക്കേണ്ട കാലമാണിത്. തുഅറദുൽ ഫിതനു, ഫിത്നകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, എന്റെ ഉമ്മത്ത് നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്. സംസ്കാരം മാറിയാൽ അള്ളാഹു ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ടാ കള്ളുകുടിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഡാൻസുകളും കൂത്തുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് 15 വസ്തുതകൾ എണ്ണിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാനും സംഭവിച്ചാൽ ഫർതഖിബു ഇൻദ ദാലിക സൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാത്തിൻ തതാബ കനിലാമിൻ ബാലിൻ കുത്തിഅ സിൽകുഹു ഫതതാബ. ഒരു മാലയുടെ ചരട്ട് പോയി ആ മാലയിലെ മുത്തുമണികൾ ഒന്നൊന്നായി വീഴുന്ന പോലെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം, ഒരു ഇറാഖ് കഴിഞ്ഞാൽ ഒരു അഫ്ഗാൻ, ഒരു അഫ്ഗാൻ കഴിഞ്ഞാൽ ഒരു ലിബിയ, അത് കഴിയുമ്പോൾ ഒരു മിസർ, അത് കഴിയുമ്പോൾ ഒരു സിറിയ, ഇങ്ങനെ ഓരോന്നോരോന്നായി മുസ്ലിമീങ്ങൾക്ക് ഫിത്നകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ കള്ളുകുടി തുടങ്ങിയത് കൊണ്ടാണ്. അത്ഭുതല്ലേ ഈ ഹദീസ്? ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയിലെ മാറ്റം വരുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം, ഇത് ഗ്ലോബൽ വാർണിംഗ് ആണ്, അല്ലാഹുവിന്റെ താക്കീതാണ്, അല്ലാഹുവിന്റെ താക്കീതാണ്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലുകൾ കരയിലേക്ക് ഒഴുകുന്ന കാലം, നമ്മുടെ നാലായിലത്ത് നിൽക്കുന്ന കടൽ ജലം അല്ലാഹു 2 മീറ്റർ എങ്ങാനും ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ്. മനുഷ്യനെ തിന്നാൻ പിന്നെ അരി വരൂല. ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാന്നല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടുകൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യന്മാ പട്ടിണി കിടന്നു മരിക്കൂലേ? അങ്ങനെ ഒരു ആഗോള താപനം കടലിന്റെ ഗതിയെ അള്ളാഹു മാറ്റാൻ പോവുകയാണ്. ആ മാറ്റങ്ങൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. ഡെൻമാർക്കിലെ ഐസുമലകൾ കാണാതെയായി തുടങ്ങി. ചൈനയുടെ മൂലകളിലുള്ള മലകൾ കാണാതെയായി തുടങ്ങി. ഐസുമലകൾ ഉരുകി ഉരുകി ജലങ്ങളായി ജലാശയങ്ങളിൽ വന്നു ചേർന്ന് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ സമുദ്രത്തിന്റെ നിരപ്പങ്ങാനും കൂടിയാൽ വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, കടൽ ജലം കരയിലേക്ക് ഒഴുകുമ്പോൾ ഇതൊക്കെ നടത്തുന്നത് ആരാന്നറിയോ? മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. അള്ളാഹുമായി മനസ്സ് കൊടുക്കേണ്ടവനാണ് മുസ്ലിം. അള്ളാഹുവിന്റെ അടിമയാണവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന ലില്ലാഹി അബ്ദുൻ, ഞാൻ അല്ലാഹു അടിമയാണ്. വ അന ഇലൈഹി റാജിഊൻ, ഞാൻ അല്ലാഹുലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം. ഇവിടുത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എപ്പോഴെന്നറിയുമോ? ഇദാ ഫഷാഫീകുമുൽ ഖുബ്സ്, വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷ്വലി ട്രാൻസ്മിറ്റീവ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക്, തെരുവുകളിലേക്ക്, ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ അറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ്.
ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലം. മുമ്പൊന്നും അത്ര പ്രയാസം ഉണ്ടായിട്ടില്ല മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ. ഇന്ന് ഭയങ്കര പ്രയാസമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അവർ ഓരോ 3 മിനിറ്റിലും ഓരോ പോൺ സൈറ്റുകൾ, തോന്നിവാസത്തിൻ്റെ വ്യഭിചാരത്തിൻ്റെ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടെത്തിയിട്ട് പറയാം, ഒരു ദിവസം മിനിമം 100 വ്യഭിചാരത്തിൻ്റെ സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തിന്മയില്ലാത്തൊരു ലോകനെ ജീവിക്കാൻ പറ്റും. ഈ തിന്മൻ്റെ ഇടയിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജീവിക്കണം മുസ്ലിമായിട്ട്. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളും അള്ളാഹുവിനെ പേടിച്ച് അന്തസ്സിൽ തലമറച്ച് ശരീരം മറച്ച് ശരീരത്തിൻ്റെ വർണ്ണമോ നിറമോ കാണിക്കാതെ ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ചേലുകോലങ്ങൾ കാണിക്കാതെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിമീങ്ങളിൽ വേണം. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയാവണം. മുസ്ലിം ചെറുപ്പക്കാർ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നണം, ഹിപ്പിയാണെന്ന് തോന്നരുത്. കണ്ടാൽ നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ വേണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹാബി ഇങ്ങനെ വരുന്നു. സഹാബിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്. നെറ്റി പൊളിഞ്ഞിട്ടേ ചോര വരുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മാഹാദ, എന്ത് പറ്റി? ഒന്നുമില്ല നബി, എന്നെ കഥ പറയണ്ട. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു പെണ്ണിനേറ്റ് ലോഹ്യത്തിലായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ മുസ്ലിമായി. ഞാൻ പൗലോട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ നബിയെ, ഞാനിങ്ങനെ വരുന്ന വരവിലെ അവളെൻ്റെ എതിരിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞിട്ടില്ലേ? അന്യപെണ്ണുങ്ങളോട് സലാം പറയൽ ഹറാമ. പൊന്ന സഹോദരന്മാരെ, അമ്മേൻ്റെ മക്കളാണ്, മുത്തമ്മേൻ്റെ മക്കളാന്ന് പറഞ്ഞ് സലാം പറയാൻ നിൽക്കണ്ടേ? അതുപോലെ ഹറാമാണെങ്കിൽ പിന്നെ നിങ്ങളെ ബാക്കി വർത്തമാനങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അവളിങ്ങനെ പോയി, ഞാനൊന്നും മിണ്ടിയില്ല. അവളിങ്ങനെ പോയി, പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി, അന്നുറിയില്ല ആ ജുസിഹ, അവളുടെ ബാക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ അങ്ങ് നടന്നു, അവൾ അങ്ങോട്ട് അങ്ങോട്ട് നടക്കുന്നു. നടന്ന് നടന്നൊരു ചുമരുമ പോയി മുട്ടിയപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ പറ്റിയ ചോരയാ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വാക്ക് എന്താണെന്ന് അറിയോ? ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ ശിക്ഷ അള്ളാഹു ഇവിടെ തന്നെ കൊടുക്കും, ഇവിടെ തന്നെ കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ നോക്കിയതൊരു കുറ്റമായിരുന്നു. സ്വഹാബികൾ മാസൂമികളായിട്ടല്ല, സ്വഹാബികൾ മാസൂമുകളല്ല. പക്ഷേ അവർ തെറ്റുപറ്റിയാൽ തൗബ ചെയ്ത് മടങ്ങും. തെറ്റുപറ്റൂല എന്നല്ല, സ്വഹാബത്തിന് തെറ്റുപറ്റാം. പക്ഷേ അവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്, അള്ളാഹുലേക്ക് തിരിച്ചു നടക്കുന്നവരാണവർ. നമ്മളെപ്പോലെയല്ല, സാരല്ല, അങ്ങനെയല്ല. ആ നോക്കിയത് പോലും തെറ്റായിരുന്നു. മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിന് ഉംറക്കോ പോകുമ്പോൾ കണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, നിന്റെ ഉംറയുടെ കൂലി എത്രയാണ്ടാവുക? അല്ലേ, തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കഅബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ യഥാണ്, അള്ളാഹുവിൻ്റെ കരമെന്ന പോലെ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. അള്ളാഹിൻ്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിൻ്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിൻ്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ? സ്വർഗത്തിലെ കല്ലല്ലേ? ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റാക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാഹിൻ്റെ ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർഗോട്ടേക്ക്, ഞാനിപ്പോൾ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാഹിൻ്റെ പള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലൂടെ റൗളാ ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് സിദ്ദീഖെന്നവർക്കും അമൃതങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിൻ്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് നീ സംസാരിച്ചില്ലേ? കടന്നുറങ്ങുന്ന റൗളയുണ്ട് അവിടെ. ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എന്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും മുഅ്മിനെ. മനസ്സിലാക്കണം,
അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്തെ നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ ഫോൺ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ. എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സുഹാബിയോട് കണ്ണില് വ്യഭിചാരം കൊണ്ടിങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കേണ്ടേ മുഅ്മിനെ, ആലോചിക്കേണ്ടേ മുഅ്മിനെ. ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാലഹും. നബിയേ പറഞ്ഞു കൊടുക്കണം, ഖുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞാൽ അറിയോ? സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. ആ താടി മീശം വന്നവരെന്ന് മാത്രമല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശരഅ കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ, നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞെന്നിട്ടില്ലേ? നിങ്ങളുടെ ഔറത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ, നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ. പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജുമഈ ജനാസ നിസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈർ. നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ ജനാസക്ക് പോകുമ്പോ? ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല. അള്ളാഹുവിന്റെ നിയമം അതാണ്. നീ അബ്ദാണോ, അല്ലാഹ് കടിമയാണോ എന്നാണ് വിഷയം. അല്ലാഹ് പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ, അതനുസരിക്കാൻ നീ ഒരുക്കമാണോ?